സൂപ്പർ പടം, വളരെ നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ട്. സൂപ്പർ. ഭക്തിയുടെ ചൂഷണവും എല്ലാം തന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു തീമാണ് പുറത്തേക്ക് വിട്ടേക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന നമുക്കൊക്കെ പറ്റുന്ന കുറേ സമയവും കുറേ കാശും ഒക്കെ നഷ്ടമാവുന്നുണ്ട് കുറേ കാരണങ്ങൾ കൊണ്ട്. അതെന്താണെന്നുള്ളത് സിനിമ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. തോട്ട് ഒരു പദ്ധതി നമ്മൾ ഇതാക്കി എടുക്കുന്നു. ഇറ്റ്സ് എ ഗുഡ് ഗുഡ് മൂവി. ഫാമിലിക്ക് പറ്റിയ മൂവി. നല്ലതാ, സൂപ്പറാണ്. നിങ്ങൾ കാണൂ, നിങ്ങൾ കണ്ടിട്ട് വേണം പറയാൻ. ഇപ്പം നമ്മളല്ലേ കണ്ടുള്ളൂ. എനിക്കിഷ്ടമായി ഒരുപാട്. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന നമുക്കൊക്കെ പറ്റുന്ന കുറേ സമയവും കുറേ കാശും ഒക്കെ നഷ്ടമാവുന്നുണ്ട് കുറേ കാരണങ്ങൾ കൊണ്ട്. അതെന്താണെന്നുള്ളത് സിനിമ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഇതിലൊക്കെ അടിമപ്പെട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാവുന്ന മാറ്റങ്ങളും ഒക്കെ. പിന്നെ ഒരു വലിയൊരു കണ്ടന്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ എൻ്റർടൈൻമെൻ്റ് മാത്രമല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്. ഒരു കണ്ടന്റ് ഉണ്ടാവണം, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു നല്ലൊരു കണ്ടന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെയും സിനിമകൾ ആവശ്യമാണ്. അപ്പോൾ അത് എന്തായാലും നമ്മളെ സിനിമയിലുണ്ട്. തിയേറ്ററ് നല്ല റെസ്പോൺസ് ആയിരുന്നു. ശരിക്കും ഈ പഞ്ചവത്സര പദ്ധതി എന്ന ഈ മൂവി കാണേണ്ടത് തന്നെയാണ്. എനിക്കങ്ങനെയാണ്. ഇപ്പം ഞാൻ അഭിനയിച്ചതുകൊണ്ട് മാത്രം പറയുന്നതല്ല, കാണേണ്ടത് തന്നെയാണ്. ഉണ്ട്, അത് കാണണം. ഉണ്ട്, കാണണം. അതാണ്, അതാവശ്യമാണ്, ജനങ്ങൾക്ക് ആവശ്യമാണ്. നല്ലൊരു സിനിമ എന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകർ നിങ്ങളെ കണ്ടിട്ട് തീരുമാനിക്കുക, സപ്പോർട്ട് ചെയ്യുക. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു തീമാണ് പുറത്തേക്ക് വിട്ടേക്കുന്നത്. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. സമകാലീന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ, സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ തന്നിരിക്കുന്നത്. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചാൽ നല്ലൊരു തന്നെയാണ്. ഇതിൽ മുന്നേ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതില് മറ്റേ സനോജിൻ്റെ കൂട്ടുകാരനായിട്ട് ഞാൻ അടിപൊളിയായിരുന്നു. സൂപ്പർ പടം, വളരെ നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ട്. സൂപ്പർ, സൂപ്പർ. ഒരു പുതിയ നായിക, അതുപോലെ തന്നെ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു പുതിയ കഥ. മലയാള സിനിമയ്ക്ക് എന്നും ഓർക്കാവുന്ന ചില രംഗങ്ങളൊക്കെ അതിൽ കോർത്തിണക്കിക്കൊണ്ട് സംവിധായകൻ നന്നായിട്ട് ചെയ്തു. നല്ല പടമായിരുന്നു. ലൈക്ക് കുറേ സോഷ്യലിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ കുറേ ചിന്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ വാല്യൂ കൊടുക്കുന്ന ഒരു പടമാണ്. വളരെ നല്ലൊരു കൺസെപ്റ്റാണ് അത്. അപ്പോൾ അത് കുറച്ചും കൂടി എന്ന് പറയുന്നത് ആക്ഷേപഹാസ്യത്തിലും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ രണ്ടും മിക്സ് ചെയ്തൊരു ഫോമിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഒരു സമകാലീന ഇഷ്യൂസൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, എവിടെയെങ്കിലും ഒരു പ്രതിമ ഉണ്ടെങ്കിൽ അത് ഒരു കച്ചവടത്തിനുള്ള മാർഗമായി മാറുന്ന ഒരു കാലത്ത് തന്നെയാണ്. അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ആർത്തത്തിൽ നല്ലൊരു സിനിമ തന്നെയാണ്. അത് തന്നെ, ഇലക്ഷൻ്റെ അന്നും കൂടി ഇറങ്ങി എന്നുള്ള ഒരു വലിയൊരു കോയിൻസിഡൻസ് അതിനകത്തുണ്ട്. ഫാമിലി ഓഡിയൻസിനും കണക്ട് ചെയ്യാം. കാരണം ഈ ഇത്തരം ഭക്തിയും ഭക്തിയുടെ രാഷ്ട്രീയവും ഭക്തിയുടെ ചൂഷണവും എല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഫാമിലിക്കും അത് ഇത് കാണാം, നന്നായിട്ടിരുന്ന് കാണാൻ പറ്റും. ഈ നായികയ്ക്ക് പുതുമുഖം തന്നെയാണ്. പക്ഷെ നായിക ഈ ഒരു കഥാപാത്രത്തിന് വളരെ കറക്റ്റായിട്ട് ഞാനിപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. കാരണം നമ്മൾ കാണുന്ന നായികമാരൊക്കെ ഭയങ്കര മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് കുറേ മേക്കപ്പൊക്കെ ഇട്ട്, പക്ഷെ ഈ ഒരു കഥയ്ക്ക് പറ്റിയൊരു നായികയായിട്ടാണ് എനിക്ക്. നന്നായിട്ട്, വളരെ നന്നായിട്ട്, വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. നല്ലൊരു തമാശയായിരുന്നു, എന്നാലും സീരിയസ് ഉണ്ട്. കുറേ മിത്തുകളെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. സോഷ്യൽ വാല്യൂസ് ഉള്ള ഒരു സിനിമയാണ്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു പുതിയ കൺസെപ്റ്റാണ്, വളരെ നന്നായിട്ട്. നല്ലൊരു ഗ്രാമ ഭംഗിയുള്ളൊരു പടം, കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു പടം കാണാൻ പറ്റി. സൂപ്പർ, സൂപ്പർ പടം. എന്താ പറയുക, നല്ലൊരു മൂവി തന്നെയാണ്. എല്ലാവരും ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും ഒരു ലാഗില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പിന്നെ ഇപ്പോൾ ഗ്രാമങ്ങളിലും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള പല പല സ്ഥലത്തുമുള്ള കുറേ പ്രതിസന്ധികളെ കുറിച്ച് മൂവി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ള കറണ്ട് അഫെയർസും പൊളിറ്റിക്കൽസും കുറച്ച് വന്നിട്ടുണ്ടായാലും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്.